Hi friends, welcome to Competitive Exam Tricks. PSC Bank mudhala exam galil IT and Cyber Law enna topic etratholam important aanu namukkariyam. Information Technology and Cyber Law enna topicile types of computers enna part aanu innu nammal parayan pogunnathu. Aadimai PC personal computer. ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂസറിൻ്റെ വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ്. ഇത് മറ്റുള്ളവയെ അപേക്ഷിച്ച് സ്മോൾ ആയിരിക്കും, അതുപോലെ ഇൻഎക്സ്പെൻസീവ് ആയിരിക്കും. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ മൈക്രോ പ്രോസസർ ടെക്നോളജി. അതായത് എൻഡ് സി പി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ചിപ്പിലായിരിക്കും. Business use personal computers for word processing, accounting, desktop publishing and for running spreadsheet and database management applications. Personal computers nu parayana oru single user system aanengil koodiyum namukku adine link cheyda oru network aayittum use cheyan sadhikkum. Workstation nu parayanathu എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ്. ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടിംഗ് പവർ വളരെ കൂടുതലായിരിക്കും, അതുപോലെ റിലേറ്റീവ്ലി ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് കേപ്പബിലിറ്റീസും കാണും. കോമൺ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാണ് യുണിക്സ് ആൻഡ് വിൻഡോസ് എൻടി. ഇവയാണ് വർക്ക് സ്റ്റേഷൻ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. പി സിയെ പോലെ തന്നെ നമുക്ക് സിംഗിൾ യൂസറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ലിങ്ക് ചെയ്ത് അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. ദ സെക്കൻഡ് ടൈപ്പ് ഈസ് മിനി കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മിഡ് സൈസ് കമ്പ്യൂട്ടേഴ്സാണ്. യൂണിവേഴ്സിറ്റിയിലും അതുപോലെ വലിയ വലിയ ആപ്ലിക്കേഷൻ റിസർച്ച് ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുന്ന ലാബ്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് കമ്പ്യൂട്ടേഴ്സാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. ഇവയെന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും, ജനറൽ പർപ്പസ് സിസ്റ്റംസാണ്. മൾട്ടി യൂസർ കമ്പ്യൂട്ടേഴ്സാണ്, അതായത് ഇറ്റ് സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ യൂസർ അറ്റ് എ ടൈം. മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെ കാട്ടിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോസ് വളരെ കൂടുതൽ മിനി കമ്പ്യൂട്ടേഴ്സിനാണ്. പക്ഷേ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെ കാട്ടിലും സ്പീഡ് വളരെ കൂടുതലാണ് മിനി കമ്പ്യൂട്ടേഴ്സിന്. എക്സാമ്പിൾസ് ഓഫ് മിനി കമ്പ്യൂട്ടേഴ്സ് ആർ ഐ ബി എം 9375 ആൻഡ് മോട്ടറോള 68040. The third one is mainframe computer. Mainframe computers are very large computers. ഇതിന് ലാർജ് കമ്പ്യൂട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹൈ കപ്പാസിറ്റി ഓഫ് സ്റ്റോറേജ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. അതുപോലെ ഹൈലി പെർഫോമൻസ് കമ്പ്യൂട്ടറാണ്. ലാർജ് സ്കെയിൽ കമ്പ്യൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. Mainframe computers are large and expensive computers used mainly by government institutions, examination department of examination and large companies to process data of complex nature. അതായത് ഹൈലി കോംപ്ലെക്സ് ആയിട്ടുള്ള ഡേറ്റയൊക്കെ പ്രോസസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സാണ്. It can respond several hundred requests at a single time and very quickly and uses several CPU for data processing. ഇതെന്ന് പറയുന്നത് വെരി പവർഫുൾ മൾട്ടി യൂസർ കമ്പ്യൂട്ടേഴ്സാണ്. മോർ ദൻ ഹൺഡ്രഡ് യൂസേഴ്സിനെ അറ്റ് എ ടൈം മോർ ദൻ ഹൺഡ്രഡ് യൂസേഴ്സിന് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ടൈം ഷെയറിംഗ് മോഡാണ് ഓപ്പറേഷൻ. ഇറ്റ് സപ്പോർട്ട് എ വൈഡ് റേഞ്ച് ഓഫ് IO ടെർമിനൽസ് വിത്ത് ഹൈ സ്പീഡ് 6. IBM ആണ് ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. IBM S/360 in 1964.
സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. വളരെ ഫാസ്റ്റസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷനിൽ മാത്രം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അതായത് ഹൈലി മാത്തമാറ്റിക്കൽ, ഹൈ ഇമ്മെൻസ് എമൗണ്ട് ഓഫ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിനും അങ്ങനെയുള്ള ഹൈലി കമ്പ്യൂട്ടിംഗ് കാൽക്കുലേഷൻസിനും ആക്ടിവിറ്റീസിനുമൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, വെതർ ഫോർകാസ്റ്റിംഗ്, സയൻറ്റിഫിക് സിമുലേഷൻസ്, ഫ്ലൂയിഡ് ഡൈനാമിക് കാൽക്കുലേഷൻസ്, ന്യൂക്ലിയർ എനർജി റിസർച്ച്, ഇലക്ട്രോണിക് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ജിയോളജിക്കൽ ഡേറ്റ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോസിനായി. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തൂ വീഡിയോസ് ആദ്യം കാണുന്നതിനായി.